ഇന്നാണ് തൃശ്ശൂരിനെ ഇളക്കി മറിക്കുന്ന പുലിപ്പൂരം അരങ്ങേറുന്നത്. വന്യത നിറഞ്ഞ നൃത്ത ചുവടുകളുമായി ചിലമ്പണിഞ്ഞ പുലികൾ നഗരഹൃദയത്തെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പുലിച്ചായം ദേഹത്തണിയുന്നതോടെ സാക്ഷാൽ പുലികളാവുകയാണ് വേഷക്കാർ. പുലിത്താളം മുറുകുമ്പോൾ മനസ്സിലും ശരീരത്തിലും പുലിയുടെ വീര്യം നിറയും. ഇരട്ടപ്പുലി മുഖങ്ങളുമായി തിളങ്ങുന്ന വർണ്ണങ്ങളോടെ നഗരം കീഴടക്കുകയാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം പുലികൾ. ഇത്തവണ സീതാറാമിൽ ദേശം, വിയൂർ സെൻറ്റർ, കാനാട്ടുകര, ശക്തൻ, അയ്യന്തോൾ എന്നീ അഞ്ച് സംഘങ്ങളാണ് പുലികളുമായി രംഗത്തിറങ്ങുന്നത്. ഓരോ സംഘത്തിനുമൊപ്പം വ്യത്യസ്തങ്ങളായ ടാബ്ലോകളും മത്സരത്തിനുണ്ടാകും. പുലികളികൾക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുന്നേ ആരംഭിക്കണം. പുലികളെ തീരുമാനിക്കലാണ് ആദ്യം. അത്യാവശ്യം കുടവയറുള്ളവരെയാണ് തിരഞ്ഞെടുക്കുക. നല്ല വയറുള്ള പുലിക്ക് 20,000 രൂപയാണ് പ്രതിഫലം. എന്നാൽ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് സംഘാടകർ പറയുന്നു. ചിലർ പ്രതിഫലം വാങ്ങാതെയും പുലി വേഷമണിയും. പുലിമുഖം, അരമണി, ചിലമ്പ്, തൊപ്പി എന്നിവ നേരത്തെ ഒരുക്കി വയ്ക്കും. പുലിക്കളുടെ തലയെന്നാണ് ചായം മരക്കൽ. ഗൊറില്ല പൗഡർ എന്ന് വിളിക്കുന്ന ചായപ്പൊടി, ക്ലിയർ വാർണിഷും ഇനാമലും ചേർത്ത് അമ്മിയിലാണ് അരച്ചെടുക്കുക. പതുക്കെ പതുക്കെ അരച്ച് ദോശമാവ് പരുവത്തിലാക്കും. മെയ്യെഴുത്ത് തുടങ്ങുമ്പോഴേക്കും കട്ടി കൂടാതെ ഇരിക്കാനാണ് വാർണിഷ് ചേർക്കുന്നത്. മഞ്ഞ, നാരങ്ങ മഞ്ഞ, ചുവപ്പ്, പച്ച, കറുപ്പ്, വെള്ള തുടങ്ങി 15 നിറങ്ങൾ വേണം പുലിയെ ഒരുക്കുവാൻ. ഇത്തവണത്തെ പുലിച്ചിലമ്പനോടൊപ്പം പുലിച്ചെരുപ്പും ഒരുക്കിക്കൊണ്ടാണ് സീതാറാമിൽ ദേശം പുലികളെ അണിയിച്ചിരിക്കുന്നത്. പുലിച്ചിലമ്പനൊപ്പം അണിയാൻ പുലിച്ചെരുപ്പുകളും. പുള്ളിപ്പുലികൾക്ക് മഞ്ഞയും വെള്ളയും കലർന്ന നിറത്തിൽ ചായം പൂശിയതിൽ പുള്ളികളുള്ള ചെരുപ്പ്. വരേൻ പുലികൾക്കാണെങ്കിൽ മഞ്ഞയിൽ കറുത്ത വരെയുള്ള ചെരുപ്പുകൾ. കരിമ്പുലികൾക്കും വെള്ളക്കടുവയ്ക്കും വെളുപ്പിൽ കറുത്ത വരകൾ നിറഞ്ഞത്. കടുത്ത ചൂടിൽ നിന്ന് ഒരു പരിധി വരെ പുലികൾക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെരുപ്പുകൾ തയ്യാറാക്കുന്നതെന്നാണ് ആർട്ടിസ്റ്റ് പ്രസാദ് പറഞ്ഞത്. പുലികളുടെ ദേഹത്ത് ചായമിടുന്നതിനെയാണ് മെയ്യെഴുത്ത് എന്ന് പറയുക. പുലിക്കളിയുടെ അന്ന് വെളുപ്പിനെ ആരംഭിക്കും മെയ്യെഴുത്ത്. മെയ്യെഴുത്തിലും പുലിക്കളിയിലും വരേൻ കടുവയ്ക്കാണ് പ്രാമുഖ്യം. മെയ്യെഴുത്ത് ആരംഭിക്കുമ്പോൾ കത്തിച്ച് വിളക്കിന് മുന്നിൽ കുളിച്ച് തയ്യാറായ പുലികൾ മെയ്യെഴുത്ത് ആശാന് ദക്ഷിണ നൽകും. ആദ്യം വരയ്ക്കുക വരേൻ പുലിയെ ആണ്. വെള്ളച്ചായം കൊണ്ട് വേഷക്കാരൻ്റെ നെറ്റിയിൽ ഗോപി തൊട്ട് ആരംഭിക്കും. ശേഷം മറ്റു മെയ്യെഴുത്തുകാരും ചേർന്ന് എല്ലാ പുലികളുടെയും മെയ്യെഴുത്ത് പൂർത്തിയാക്കും. കൊന്നക്കമ്പിൽ പിടിച്ച് 2 മണിക്കൂറോളം വേഷക്കാരൻ മെയ്യനങ്ങാതെ നിൽക്കണം. പൂർത്തിയായാലും ചായം ഉണങ്ങുന്നതുവരെ ഇതേ നിൽപ്പ് തുടരണം. വരേൻ പുലി, പുള്ളിപ്പുലി, ഫ്ലൂറസൻ പുലി, കരിമ്പുലി, വെള്ളക്കടുവ, പച്ചപ്പുലി, നീലപ്പുലി, റോസ് സിംഹം എന്നിങ്ങനെയാണ് പുലികൾ സംഘത്തിൽ സാധാരണയായി ഉണ്ടാവുക. കുറഞ്ഞത് 30 പേരെങ്കിലും ഉണ്ടാവും മെയ്യെഴുത്തിന്. ഒരു സംഘത്തിൽ 35 പുലികൾ മുതൽ 60 പുലികൾ വരെയാണ് ഉണ്ടാവുക. രാത്രി പുലികളി അവസാനിച്ചാൽ അടുത്ത പരിപാടി ചായം ഇളക്കലാണ്. അതിന് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് ചായം ഇളക്കി കളയുന്നത്. ഇത്തവണ ചൂട് വയ്ക്കാൻ പെൺപുലികൾ കളത്തിൽ ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ആദ്യാവസാനം അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ചിലർ പെൺപുലികളെ ഇറക്കാൻ ശ്രമവും നടത്തി. അവസാന നിമിഷത്തിലാണെങ്കിലും ടീമിൽ പെൺപുലിയാട്ടം ഉറപ്പിച്ചിരിക്കുകയാണ് പൂങ്കുന്നത്ത് നിന്ന് ഇറങ്ങുന്ന സീതാറാം മിൽദേശം. പെൺപുലിയാകാൻ അവസരം കിട്ടുന്നില്ലെന്ന് കളക്ടറെ പരാതി അറിയിച്ച തളിക്കുളം സ്വദേശി താരയും ചാലക്കുടി സ്വദേശിയും മോഡലുമായ നിമിഷ ബിജോയും ആണ് സീതാറാം മിൽദേശത്തിനൊപ്പം ചൂടുവയ്ക്കുന്നത്. ചിങ്ങച്ചൂടിനെ വകവയ്ക്കാതെ അരമണിക്കിലുക്കത്തിനും ചണ്ടമേളത്തിനും
അതോടൊപ്പം ചുവടുവെച്ച് 200+ പുലികൾ തൃശ്ശൂർ നഗരം കീഴടക്കി. ചൂടിലും വീർപ്പിലും ചോരുന്നതല്ല പുലിക്കമ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളും അവർക്കൊപ്പം ആവേശത്തോടെ നഗരവീഥികൾ കൈയടക്കിയതോടെ പുലിക്കളി ജനപൂരമായി. 4-ാം നാളിലാണ് പുലിക്കളി സംഘം തൃശ്ശൂരിനെ ഇളക്കി മറിക്കുവാൻ തൃശ്ശൂരിലെത്തുന്നത്. പതിയെ കൊട്ടിക്കയറുന്ന പുലിത്താളത്തിനൊത്ത് ചുവടുവെച്ച് അരമണി കിലുക്കിയും ഉടലും വയറും ഇളക്കി ആർത്താണ് പുലികൾ സ്വരാജ് റൗണ്ടിനെ വലം വയ്ക്കുന്നത്. ഓരോ ദേശത്തിൻ്റെയും കൂടെയുണ്ടായിരുന്ന പുലിവാഹനങ്ങളും വൈവിധ്യമാർന്ന നിശ്ചല ദൃശ്യങ്ങളും പുതിയ കാഴ്ചയായി. പുള്ളിപ്പുലി, കരിമ്പുലി, വരയൻ പുലി എന്നിവയ്ക്കായിരുന്നു ഇത്തവണയും മുൻതൂക്കം കൂടുതൽ. പരമ്പരാഗത രീതിയിലല്ലാതെ പച്ച, ഓറഞ്ച്, നീല, ചുവപ്പ് തുടങ്ങി വിവിധ നിറങ്ങളുള്ള പുലികളെയും പലരും അവതരിപ്പിച്ചു. വലിയ വെള്ള മുഖമുള്ള സീബ്ര വരയും ഉള്ള പുലികളും വേറിട്ട കാഴ്ചയായി. മെറ്റാലിക് ഫ്ലൂറസൻ നിറങ്ങളിലുള്ള പുലികളും പ്രത്യേകതയാണ്. നീളത്തിൽ വർണ്ണമുടിയുള്ള പുലികൾ ഇത്തവണയുണ്ടായിരുന്നു. പല സംഘങ്ങളും മുൻനിരയിൽ കൊച്ചു പുലിക്കുട്ടികളെയാണ് നിരത്തിയത്. ഇത്തവണ കുടവയറില്ലാത്ത പുലികളും കൂടുതലായിരുന്നു. മുൻവർഷങ്ങളേക്കാൾ ഇത്തവണ പുലികൾക്ക് ജനത്തിരക്ക് കൂടുതലായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പുലിക്കളി കാണാൻ ജനം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാത്തുനിന്നു. നഗരഹൃദയത്തിലേക്ക് എത്തിയവർ സ്വരാജ് റൗണ്ടിലെ വഴികളുടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു. കാണികളെ വടം കെട്ടി നിയന്ത്രിച്ചു. പുലികൾക്ക് ചൂട് സ്ഥലം കണ്ടെത്താൻ പുലിസംഘങ്ങൾ തന്നെ രംഗത്തിറങ്ങി. ഒരു ദേശത്തിൻ്റെ പുലിക്കൂട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ കാഴ്ചക്കാരുടെ സംഘങ്ങൾ പിന്നാലെ വന്ന പുലിക്കൂട്ടത്തെയും പിടികൂടി. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ് ചൂളമടിച്ചും തുള്ളിക്കളിച്ചും ജനക്കൂട്ടവും പുലിക്കൂട്ടങ്ങളായി. വാദ്യമേളങ്ങളുടെ താളത്തിനൊപ്പം പുലികൾ ചുവടുവെച്ചപ്പോൾ അതേ താളത്തിൽ കൈകൾ വീശിയും ശരീരം ഇളക്കിയും കാഴ്ചക്കാരും പുലിക്കളിയിൽ പങ്കെടുത്തു. താളം ചവിട്ടുന്നതിൽ ഇരുകൂട്ടരും പലയിടത്തും ഒന്നിച്ച് മത്സരിക്കുന്ന കാഴ്ച ഒരു പ്രത്യേകത തന്നെയായിരുന്നു. പുലിക്കളിയോടൊപ്പമുള്ള വിവിധ ദേശങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചക്കാർക്ക് വിസ്മയകരമായി ഉണ്ടായിരുന്നു. പുരാണ കഥാസന്ദർഭങ്ങൾ മുതൽ സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ രംഗങ്ങൾ വരെ ദൃശ്യങ്ങളിൽ ഇടം പിടിച്ചു. ഓരോ വർഷവും പുലിക്കളി കാണാൻ ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുക. തൃശ്ശൂരിൻ്റെ സ്വന്തം കലാരൂപമാണ് പുലിക്കളി. അതിനാൽ തന്നെ മറ്റു ദേശങ്ങളിൽ നിന്ന് പോലും പുലിക്കളി കാണാൻ 4-ാം നാളിൽ തൃശ്ശൂരിൽ ജനങ്ങൾ എത്തുക പതിവ് കാഴ്ചയായി. മനോഹരമായ നൃത്തച്ചുവടുകളോടെ പുലിക്കൂട്ടങ്ങൾ കാണികളെ ത്രസിപ്പിക്കുന്ന കാഴ്ച. മുൻപ് പുലിക്കളിക്ക് രൗദ്രഭാവം കൂടുതലായിരുന്നു. എന്നാലിപ്പോൾ ചടുല നൃത്തത്തിനൊപ്പം അച്ചടക്കത്തിനുമുള്ള പുലിക്കൂട്ടങ്ങളെയാണ് സമ്മാനത്തിനായിട്ട് പരിഗണിക്കുന്നത് എന്ന പ്രത്യേകത ഇപ്പോഴുണ്ട്. Thank you.